ഹലോ ഗൈസ്, രാത്രി സമയങ്ങളിൽ വണ്ടി ഓടിക്കുമ്പോൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റിന് തീരെ വെട്ടം കുറവ് ഫീൽ ചെയ്തിട്ടുണ്ടോ? എങ്കിൽ അതിന് പരിഹാരമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നേക്കുന്നത്. സിവൈറ്റി എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ കിഡിലിന് ഒരു ഹെഡ്ലൈറ്റ് ബൾബ് തന്നെ ഉണ്ട്. 3 പിൻ ലെഗോട് കൂടിയാണ് ഈ ബൾബ് വരുന്നത്. ഞാൻ അതിന് തന്നെ ബൾബ് ഏതാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ സിവൈറ്റി ഹെഡ്ലൈറ്റിന്റെ ബോക്സ്. ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മൾ പറഞ്ഞ ലൈറ്റ്. ഇപ്പൊ ഇതിന്റെ 40 വാട്ട്സ് ആണ് ഇതിന്റെ ഹെഡ്ലൈറ്റിന്റെ പവർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് 3 പിൻ ലെഗ് വന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് യൂണിവേഴ്സലായിരിക്കും. 3 പിൻ ലെഗ് സപ്പോർട്ട് ആവുന്ന എല്ലാ ഹാലജൻ ബൾബും റീപ്ലേസ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു LED ഇടാൻ പറ്റും. 6000 കെൽവിൻ ആണ് ഇതിന്റെ കളർ ടെമ്പറേച്ചർ വന്നത്. അതുകൊണ്ട് തന്നെ പ്യുവർ വൈറ്റ് ആയിരിക്കും ഇതിന്റെ ലൈറ്റ്. അതുപോലെ തന്നെ ഈ H4 ബൾബിന്റെ വേറൊരു മെയിൻ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പുറകെ കണ്ടില്ലേ ഒരു ഫാനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ബൾബ് ഓവർ ഹീറ്റ് ആയി അടിച്ചു പോകുന്നുള്ള പേടിയൊന്നും നിങ്ങൾക്ക് ഒട്ടും വേണ്ട. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വണ്ടിയിൽ ഹാലജൻ ബൾബ് ആകുമ്പോൾ ബാറ്ററി യൂസേജ് വളരെ കൂടുതൽ വേണം. നമ്മളത് റീപ്ലേസ് ചെയ്ത് LED ആക്കും തോറും ബാറ്ററിയുടെ ലൈഫും നിങ്ങൾക്ക് കൂടി കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ ഈ H4 ബൾബ് നിങ്ങളുടെ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ചെറിയൊരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങളുടെ വണ്ടിയുടെ വയറിങ് AC നിന്ന് DC കൺവേർട്ട് ചെയ്തു എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അതെന്താണെന്നറിയോ, ഈ DC കറണ്ട് എന്ന് പറയുമ്പോൾ ബാറ്ററി എന്നുള്ള ഡയറക്റ്റ് കറണ്ട് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹെഡ്ലൈറ്റിന് അതിന് മാത്രം പക്കയായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. പക്ഷെ AC കറണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ മോഡൽ സ്പ്ലെൻഡർ, ഗ്ലാമർ തുടങ്ങിയ വണ്ടികൾക്കൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ ആക്സിലേറ്റർ കൂട്ടുന്നതിനനുസരിച്ച് വെട്ടം കൂടുകയും കുറയുകയും ചെയ്യും. അങ്ങനെയുള്ള വണ്ടികളൊക്കെ നമ്മൾ DC കണക്ഷനിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം.